ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല രുചിയുള്ള, വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഇഫ്താർ സ്നാക്കിൻ്റെയാണ്. നമ്മളിത് ഒരു മുട്ട വെച്ചിട്ട് ഒരുപാട് സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം. നമുക്കിതിലേക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് സവോള വഴറ്റിയെടുക്കുക, അതല്ലെങ്കിൽ മാവ് കുഴച്ചെടുക്കുക ഒന്നും വേണ്ട. വെറും 5 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഇഫ്താർ സ്നാക്കാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഇനി നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. ഇതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു സവോള ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു വലിയ സവോളയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അത് ഈ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റാണ്. അപ്പോൾ ഞാനിവിടെ മീഡിയം സൈസിലുള്ളൊരു ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നമ്മളിതിലേക്ക് മസാലപ്പൊടികളോ ഉപ്പോ ഒന്നും ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. നല്ലപോലെ ഈ ഒരു ക്യാരറ്റും സവോളയൊക്കെ ഒന്ന് മിക്സാക്കിയെടുക്കാം. അപ്പോൾ ഇവിടെ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഞാനിവിടെ മിക്സിയുടെ ചെറിയ ചാരെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു പലഹാരത്തിന് ഒരു മുട്ട മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി കുരുവൊക്കെ മാറ്റി ഇതുപോലെ ഒന്ന് ഇതിൻ്റെ നീരൊന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കുക കേട്ടോ. ഈ ഒരു അളവ് തന്നെ നല്ല എരിവുണ്ടാവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ തരിയൊന്നുമില്ലാതെ നല്ലപോലെ അരച്ചെടുത്ത ശേഷം ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അടിച്ചെടുക്കുന്ന സമയത്ത് തിക്കായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുത്തിരുന്നു. നമ്മൾ സാധാരണ മയണൈസൊക്കെ തയ്യാറാക്കുന്ന പോലെ തന്നെയാണ്, കുറച്ച് ഇൻഗ്രീഡിയൻസിൽ മാത്രമേ മാറ്റുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു വെജിറ്റബിൾസിലേക്ക് ഈ ഒരു സോസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സോസ് മുഴുവനായിട്ടും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 1 സവോളയും 1 ക്യാരറ്റൊക്കെ വെച്ചിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഒരുപാട് തയ്യാറാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ സവോള 2-3 ഒക്കെ എടുക്കാം. അപ്പോൾ ഒരുപാട് സ്നാക്സ് കിട്ടും, ഇതന്നെ അത്യാവശ്യം ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് സോസിൻ്റെ അളവൊന്നും കൂട്ടിയെടുക്കണം എന്നില്ല കേട്ടോ. 1 മുട്ട വെച്ചിട്ട് തന്നെ സോസ് തയ്യാറാക്കിയെടുത്താൽ മതി, എത്ര നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിലും. അപ്പോൾ ഈ ഒരു സോസ് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. അപ്പോൾ ഞാനിവിടെ 7-8 ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. തൊട്ട് നോക്കുമ്പോൾ അത് ഇപ്പോഴും കുറച്ചൊക്കെ ഒന്ന് ലൂസായിട്ടാണുള്ളത്. അപ്പോൾ കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തു, വീണ്ടും മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ കുറച്ച് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു മാവ് ഷേപ്പ് ചെയ്തെടുക്കാൻ കഴിയുന്ന ആ ഒരു പരുവത്തിലാവുന്ന സമയം വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിനി കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കട്ടെ. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ആകൃതിയിൽ ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. ഇതുപോലെ മുഴുവനായിട്ടും തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്കിത് ബ്രെഡ് ക്രംസ് കൊണ്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്ത് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ മുഴുവനായിട്ടും ഇവിടെ ബ്രെഡ് ക്രംസ് വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഗ്യാസ് സ്റ്റോപ്പിൽ പാൻ വെച്ച് കൊടുത്തിട്ട് ഓയിൽ ഒഴിച്ചിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ഭാഗമൊന്നും ആവുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മുരയിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് ഒരുപാട് ബ്രൗൺ കളർ ആകുമൊന്നും വേണ്ട, ഇതുപോലെ ഒന്ന് ആവുന്ന സമയത്ത് നമുക്ക് കോരി മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ഒരു ഇഫ്താർ സ്നാക്ക് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി ഇതുപോലുള്ള ഈസി റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.